കെ സുധാകരൻ കോൺഗ്രസിന്റെ ചുമതല ഏറ്റ അന്ന് മുതൽ കേൾക്കുന്ന ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്നാണ് കെഎസ് ബ്രിഗേഡ് തെറി വിളിക്കുവാനും വെല്ലു വിളിക്കുവാനും ഭീഷണിപ്പെടുത്തുവാനും മാത്രമായ ഒരു കൂട്ടം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ മമ്പറം ദിവാകരനെതിരെ കെഎസ് ബ്രിഗേഡിന്റെ ഭീഷണി വരുന്നു എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പുതിയ ആരോപണം കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനെതിരെ പ്രതികരിച്ചാൽ ഭാര്യയെയും മകളെയും കെട്ടിയിട്ട് ക്രൂരമായ ബലാത്സംഗം ചെയ്യുമെന്ന് കെഎസ് ബ്രിഗേഡ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്ന് അദ്ദേഹം പറയുന്നു കെഎസ് ബ്രിഗേഡിൽ 15 പേരുണ്ടെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഫോണിലേക്ക് ഭീഷണി സന്ദേശം വന്നതെന്നും ദിവാകരൻ പറയുന്നു ഇത്തരം നെറികെട്ട രാഷ്ട്രീയക്കാർ കോൺഗ്രസിൽ തുടർന്നാൽ പാർട്ടിക്ക് ഒരു കാലത്തും നിലനിൽക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു മമ്പറം ദിവാകരന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു ദിവസം അർദ്ധരാത്രി ഫോണിലേക്ക് ഒരു കോൾ വന്നു ഞങ്ങൾ 15 പേരുണ്ടെന്ന് അവർ പറഞ്ഞു കെഎസിനെ കുറിച്ച് എന്തെങ്കിലും ഇനി പറഞ്ഞാൽ ഭാര്യയെ നിന്റെ മുന്നിൽ കെട്ടിയിട്ട് ക്രൂരമായ ബലാത്സംഗം ചെയ്യും 24 കാര്യമായ മകളെയും ബലാത്സംഗം ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത് എത്ര സംസ്കാര ശൂന്യരാണിവർ ഇതൊക്കെ കോൺഗ്രസ് സംസ്കാരത്തിന്റെ ഭാഗമാണോ ഒരു കെപിസിസി അധ്യക്ഷനെ എന്തിനാണ് ഒരു ബ്രിഗേഡ് ഇത്തരം നിറികെട്ട രാഷ്ട്രീയക്കാർ കോൺഗ്രസിൽ തുടർന്നാൽ പാർട്ടിക്ക് കേരളത്തിൽ ഒരു കാലത്തും നിലനിൽക്കാൻ സാധിക്കുകയില്ല ഭീഷണികളും തുടരുകയാണ് ആശുപത്രിയിൽ വെച്ച് ചുട്ടുകളയുമെന്ന ഭീഷണിയും ഉയർന്നിരുന്നു കെ സുധാകരൻ കെപിസിസി അധ്യക്ഷനായാൽ കോൺഗ്രസ് ക്ഷയിക്കുമെന്നും പാർട്ടിക്ക് ഭാവി ഉണ്ടാവില്ലെന്നും താൻ നേരത്തെ വ്യക്തമായി പറഞ്ഞതാണെന്നും മമ്പറം ദിവാകരൻ വ്യക്തമാക്കി ഇത് ഓരോ ദിവസവും കഴിയുമ്പോൾ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിരവധി മഹാന്മാരിരുന്ന കസാരയാണ് കെപിസിസി അധ്യക്ഷന്റേത് അതിലിരിക്കാൻ സുധാകരൻ എന്ത് യോഗ്യതയുണ്ട് ഇത് കാലം തെളിയിക്കും തനിക്ക് ഗ്രൂപ്പ് ഇല്ല എന്ന് സുധാകരൻ പറയുന്നതിന് അടിസ്ഥാനമില്ല സുധാകരൻ ഇപ്പോഴും ഗ്രൂപ്പുണ്ട് 1992 പുനഃസംഘടനയിൽ AI ഗ്രൂപ്പുകൾക്ക് പുറമേ സുധാകരൻ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നുവെന്നും ദിവാകരൻ പറഞ്ഞു ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയെ തകർക്കുവാൻ വേണ്ടി തന്നെ കമ്മ്യൂണിസ്റ്റ് ചാരനാക്കി ചിത്രീകരിക്കാനാണ് സുധാകരൻ ശ്രമിക്കുന്നതെന്നും മമ്പറം ദിവാകരൻ പറയുന്നു മുതലെടുപ്പ് നടത്തുന്ന രാഷ്ട്രീയ കുറുക്കനായി സുധാകരൻ മാറി ഒരു വിശദീകരണ നോട്ടീസ് പോലും തരാതെയാണ് സുധാകരൻ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് സുധാകരന്റെ തറവാട്ട് വിഹിതമാണോ കോൺഗ്രസ് മഹത്തായ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്തവരാണ് തനിക്കെതിരെ സംസാരിക്കുന്നതെന്നും ദിവാകരൻ പറഞ്ഞു ഏതായാലും കോൺഗ്രസിൽ പൊട്ടിത്തെറികളും വിഭാഗീയതകളും ഒക്കെ അവസാനിച്ചു എന്ന് കരുതിയിരുന്നവരോടാണ് ഒന്നും അവസാനിച്ചിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക